ജലജീവൻ മിഷൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പൊതുവെ പൊതുജനങ്ങൾക്ക് വ്യാപകമായിട്ടുള്ളൊരു സംശയമുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് ശുദ്ധവും അതുപോലെ തന്നെ ക്ലിയറായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ജലജീവൻ പദ്ധതി രൂപം നൽകിയിട്ടുള്ളത്. ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. ഭാരതത്തിലുടനീളം വരുന്ന കോടിക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കുടിവെള്ളം സൗജന്യമായി തന്നെ, അല്ലെങ്കിൽ ഒരു 10% ബെനിഫിഷ്യറി ബെയർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള തുകയെല്ലാം കേന്ദ്ര സംസ്ഥാന പഞ്ചായത്തുകൾ വഹിച്ചുകൊണ്ട് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ജൽജീവൻ മിഷൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ആളുകൾ ഇപ്പോഴത്തെ നിലവിൽ ഒരു വാട്ടർ കണക്ഷൻ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജൽജീവൻ മിഷൻ വഴി ഈ പറയുന്ന വാട്ടർ കണക്ഷൻ ലഭ്യമാക്കാവുന്നതാണ്. ഈ ഇത്തരത്തിൽ നിങ്ങൾക്ക് വാട്ടർ കണക്ഷൻ എടുക്കുമ്പോൾ ബെനിഫിഷ്യറി സൈഡിൽ നിന്ന്, അതായത് കണക്ഷൻ എടുക്കുന്ന ആൾ, ആ തുകയുടെ മൊത്തം ചെലവിൻ്റെ, ആ കണക്ഷന് വരുന്ന ചെലവിൻ്റെ 10% മാത്രമാണ് വഹിക്കേണ്ടത്. അപ്പോൾ ഈ ചെലവ് എന്ന് പറയുന്നത് കണക്ഷന് വരുന്ന ചാർജ്, അതിൻ്റെ ലേബർ കോസ്റ്റ്, ഇനി ഏതെങ്കിലും തരത്തിൽ PWD യുടെയോ പഞ്ചായത്തിൻ്റെയോ റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ, ഇതെല്ലാം അടക്കം വരുന്ന ചെലവിൻ്റെ 10% ബെനിഫിഷ്യറി വഹിക്കേണ്ടത്. സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ഈ PWD റോഡൊക്കെ ക്രോസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിന് തന്നെ വലിയൊരു സംഖ്യ, 5000 മുതൽ 15000 20000 രൂപ വരെയൊക്കെ റോഡിൻ്റെ സൈസും ക്ലാസിഫിക്കേഷനും അനുസരിച്ച് ചെലവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ അത്തരത്തിലുള്ള ഭീമമായ തുകയിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് കേവലം 450 രൂപ മുതൽ അങ്ങോട്ട് 1000 രൂപ വരെയൊക്കെ ഉള്ള എക്സ്പെൻസിൽ നിങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഈ ജലജീവൻ. ഇത് പല പഞ്ചായത്തുകളിലും ഇപ്പോൾ വ്യാപകമായിട്ട് നടത്തി വരുന്നുണ്ട്. എന്നാൽ പല പഞ്ചായത്തും ഇത് നടപ്പാക്കാതെ വിമുഖത കാണിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ചെന്നിട്ട് നമ്മളൊരു കണക്ഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് എനിക്കൊരു കണക്ഷൻ ആവശ്യമാണ് എന്ന് പറയുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റി അധികൃതർ ഇനി അത് ജലജീവൻ മിഷൻ വഴിയാണ് നിങ്ങൾക്ക് കണക്ഷൻ ലഭ്യമാകുകയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഇൻഫർമേഷനാണ് പല വാട്ടർ അതോറിറ്റികളിലും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പഞ്ചായത്തുകളിലും ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിലെ ആളുകൾക്ക് ഇത്തരത്തിൽ കുടിവെള്ള കണക്ഷൻ ലഭ്യമാകാതെ പോകുന്ന ഒരവസ്ഥയുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഈ ജലജീവൻ മിഷനെ സംബന്ധിച്ച് ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, ഇതിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓരോ സർക്കിളിലും ഓരോ ഓഫീസിൻ്റെ അണ്ടറിലും എത്ര എത്ര വാട്ടർ കണക്ഷനാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്, അതിൽ എത്ര എണ്ണത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, അതായത് AS ആയിട്ടുണ്ട്, അതിൽ TS ആയത് ടെൻഡർ സാങ്ഷൻ ആയത് എത്ര എണ്ണമാണ്, അത് ടെൻഡർ എടുത്തിരിക്കുന്നത് എത്ര എണ്ണത്തിനാണ്, അതിൽ കംപ്ലീറ്റ് ചെയ്തത് എത്ര എണ്ണമാണ്, ഓൺഗോയിങ് എത്രയാണ്, ഇനി കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ് ബാക്കി, തുടങ്ങിയിട്ടുള്ള A to Z വിവരങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ സൈറ്റിൽ JJM എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, Tenders bar JJM എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങൾ ഏത് പഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണെങ്കിലും ആ പഞ്ചായത്തിൻ്റെ ഈ ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര വാട്ടർ കണക്ഷനാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ പറയുന്ന വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് എത്ര രൂപയാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ആ ടെൻഡർ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഈ വരുന്ന ചെലവിൻ്റെ, അതായത് ഒരു വാട്ടർ കണക്ഷൻ നൽകാൻ വരുന്ന ചെലവിൻ്റെ 45% വഹിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. 30
30% വഹിക്കുന്നത് കേരള സംസ്ഥാന സർക്കാരാണ്. അതിൻ്റെ 15% വഹിക്കേണ്ടത് അതത് പഞ്ചായത്താണ്. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ, ഇതിൻ്റെ കസ്റ്റോഡിയൻ പഞ്ചായത്തായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ വാട്ടർ കണക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ചുരുങ്ങിയ ചെലവിൽ 1000 രൂപയൊക്കെ താഴെ വരുന്ന ചെലവിൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള അർഹതയുണ്ട്. ആ പദ്ധതിയാണ് ജലജീവൻ മിഷൻ. അതിന് നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ പഞ്ചായത്തിനെയോ ആണ് ബന്ധപ്പെടേണ്ടത്. ഇനി അതും അല്ലെങ്കിൽ തന്നെ വാട്ടർ അതോറിറ്റി ഓഫീസിലാണ് ബന്ധപ്പെടേണ്ടത്. പൊതുവിൽ ഉള്ള മറ്റൊരു വലിയ സംശയമാണ് ഈ 10% ഉപഭോക്തൃ വിഹിതം നമ്മൾ എന്ത് ചെയ്യണം, എവിടെ നൽകണം എന്നുള്ളത്. അത് ഒരിക്കലും ഈ പറയുന്ന കോൺട്രാക്ടർമാർക്ക് കൊടുക്കേണ്ട സംഖ്യയല്ല, അവരുടെ കൈവശം നേരിട്ട് നൽകേണ്ടതല്ല, അത് നമ്മൾ പഞ്ചായത്തിൽ നൽകേണ്ടതാണ്. അപ്പോൾ പഞ്ചായത്തിൽ അടച്ചിട്ട് പഞ്ചായത്തിൻ്റെ 15% അതുപോലെ തന്നെ ഈ ഉപഭോക്തൃ വിഹിതമായിട്ടുള്ള 10% ചേർത്ത് ജലജീവൻ മിഷന് വേണ്ടി മാത്രമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്കാണ് ഈ പറയുന്ന തുക പഞ്ചായത്ത് സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഏതാണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമൊക്കെ തന്നെ ഇതിനോടകം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിച്ച് ബാക്കി ഈ പറയുന്ന പഞ്ചായത്തുകളും അതുപോലെ തന്നെ മറ്റേ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ് ഇനി ബാക്കി നൽകാനുള്ളത്. പല പഞ്ചായത്തുകളിലും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൻ്റെ അടുത്തൊക്കെ ഉള്ള അവണിശ്ശേരി പോലെയുള്ള പഞ്ചായത്തിലൊക്കെ ഇതിൻ്റെ പണി വല്ലാതെ പുരോഗമിച്ചിട്ടുണ്ട്. വലിയ നമ്പേഴ്സ് കണക്ഷൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വാട്ടർ കണക്ഷൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഗൃഹങ്ങളിലും, കേരളത്തിലെ ഏതാണ്ട് 52 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ നിരക്കിൽ കേവലം 1000 രൂപയിൽ കുറഞ്ഞ പൈസ ചെലവാക്കിക്കൊണ്ട് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണിത്. അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. കേന്ദ്ര സർക്കാർ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ കുടിവെള്ള കണക്ഷൻ ആവശ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സുവർണാവസരമാണ്. ചുരുങ്ങിയ തുക ചെലവാക്കിക്കൊണ്ട് നിങ്ങൾക്കത് നേടാൻ സാധിക്കും. അതിന് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ സമീപിക്കേണ്ടതുണ്ട്. അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റേ ആധാർ കാർഡിൻ്റെ കോപ്പി, പിന്നെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നൽകേണ്ടത്. ഏതെങ്കിലും വാർഡ് മെമ്പർമാർ ഇത്തരത്തിൽ രാഷ്ട്രീയം ഇതിൽ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരാൾക്ക് ഇത് നൽകാതിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാവുന്നതാണ്. അവർ നടപടി എടുക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇത് ലൈൻ എക്സ്റ്റൻഷൻ പലപ്പോഴും നമ്മളുടെ നമ്മളീ പറയുന്ന വാട്ടർ അതോറിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ചെല്ലുമ്പോൾ മറ്റേ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടേക്ക് നിങ്ങളുടെ ലൈൻ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണക്ഷൻ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ളൊരു ന്യായം പറയാറുണ്ട്. ഈ ലൈൻ എക്സ്റ്റൻഷൻ അടക്കമുള്ള തുകയ്ക്കാണ് ഓരോ പഞ്ചായത്തിലേക്കും തുക വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കണക്ഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, അത് ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ പ്രാക്ടിക്കലി നടക്കില്ല, പക്ഷേ ഒന്നിലധികം ഒരു 5-6 ആൾക്ക് ഒരു ഏരിയയിലേക്ക് ലൈൻ ഇല്ല, അപ്പോൾ അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കണക്ഷൻ വേണ്ട ഒരു സംഗതിയാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഈ പറയുന്ന ജലജീവൻ മിഷനിലൂടെ നിങ്ങൾക്ക് കണക്ഷൻ ലഭിക്കും. അതിനൊക്കെ വരുന്ന തുകയുടെ വെറും 10% മാത്രമാണ് ഉപഭോക്താവ് നൽകേണ്ടത്. ഇതൊരു സുവർണ അവസരമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് കോൺട്രാക്ടർമാരുടെ കയ്യിൽ അവർക്ക് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. സാധാരണഗതിയിൽ 6500-7000 രൂപയാണ് ഒരു കണക്ഷന് വേണ്ടിയിട്ട്, അതായത് റോഡ് ക്രോസിങ്ങോ മറ്റൊരു തരത്തിലുള്ള എക്സ്റ്റൻഷനോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവർ വാങ്ങുന്നത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് കേവലം ഈ പറയുന്ന 400 രൂപ മുതൽ 1000 രൂപയുടെ ഇടയിൽ വരുന്ന തുകയ്ക്ക് നേടാൻ സാധിക്കും. അതിന് നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഏതെങ്കിലും സാഹചര്യത്തിൽ വാർഡ് മെമ്പർ ഇത്തരത്തിൽ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നില്ല എങ്കിൽ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുക. ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആ ഭാഗത്തെ പൊതുപ്രവർത്തകരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.